എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ചെറിയൊരു ബ്ലോഗ് ആണ് കേട്ടോ. ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബാംഗ്ലൂരിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിലക്കുറവിൽ മീൻ കിട്ടുന്ന ഒരു മാർക്കറ്റ്, ഇവിടെ ശിവാജിന്ന് പറഞ്ഞ സ്ഥലത്ത് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ലാസ്റ്റ് സൺഡേ ഞാൻ മീൻ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മാർക്കറ്റിൽ പോയി. പക്ഷെ എങ്കിൽ അവിടുത്തെ വില ഭയങ്കരമായിട്ട് നമുക്ക് ഈ കടകളിൽ മേടിക്കുന്നതിന്റെ പാതി വിലയ്ക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. അത്ര വിലക്കുറവിലാണ് അവിടെ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഞാൻ പോകുന്ന വഴിക്ക് ചെറിയ ഒരു വീഡിയോ എടുത്തു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വാങ്ങിച്ച മീനുകളെ കുറിച്ചിട്ടും ഒക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ മീനിന്റെ വിലയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കാരണം മീൻ ഇഷ്ടപ്പെടാത്ത ഒരാരും ഇല്ലല്ലോ. നമ്മൾ മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ അല്ലാതെ ഒരു വീക്ക്നെസ് അല്ലേ. സോ അതുകൊണ്ട് ഞാൻ പോയി വാങ്ങിയ മീൻ എന്തൊക്കെയാ, അതുപോലെ തന്നെ അത് ഏത് റേറ്റ് എന്താന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. These are the faces I need more. Everything changes, but I'll keep forever. These days I will remember. These days I will remember. Still got that trophy that says second place. Still got that breakup letter from my old flame. മീൻ മാർക്കറ്റിലെത്തി. അപ്പൊ ഇവിടെ എന്തൊക്കെ തരത്തെ മീനുകളുള്ളത് എന്നുള്ളത് നോക്കാം. എല്ലാ തരത്തിലുള്ള മീനുകളും ഉണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. These are the days I will remember. These are the faces I need more. Everything changes, but I'll keep forever. These days I will remember. These days I will remember. Still got that trophy that says second place. Still got that breakup letter from my old flame. And I know it's been too long to recall it right, but you don't forget the goodbyes and you don't forget the good times. അപ്പൊ നമുക്ക് ഞാന് മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട് വന്ന മീനുകൾ ഏതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റുപാടാണ് കേട്ടോ. ഫുള്ള് തെങ്ങും അങ്ങനെ മരങ്ങളും ഒക്കെ ഉള്ള നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഞാന് ഒരു വറ്റ മീൻ മേടിച്ചു. ഇതൊരു 2.5 kg ഉണ്ട്. ഇതിന്റെ വില അവിടെ വന്നിട്ട് 280 രൂപയായിരുന്നു കെ ജി കേട്ടോ. 280 എന്നുള്ളത് 260 നമുക്ക് തന്നു തോന്നുന്നു. 260, 270 അങ്ങനെയാണ് കെ ജി റേറ്റ്. ഈ ഒരു മീൻ എനിക്ക് 700 rupees ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാങ്ങിയത് ഇതിന് ശീലാവെന്നാ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് വന്നിട്ട് കെ ജി 260 ആയിരുന്നു ഇത് കെ ജി കേട്ടോ. അപ്പൊ ഇത് 1 kg ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരെണ്ണം വാങ്ങി. പിന്നെ ഞാന് 1 kg കിളിമീൻ വാങ്ങിച്ചു കേട്ടോ. ഇതിന്റെ വില വന്നിട്ട് 1 kg 200 rupees. കിളിമീൻ ഇവിടെ എല്ലാവർക്കും ഫ്രൈ ചെയ്യുന്നത് ഇഷ്ടമായതുകൊണ്ട് 1 kg കിളിമീൻ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാന് 2 kg അയില മേടിച്ചു. ഈ അയില വന്നിട്ട് 100 rupees. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാന് ആവോലി മേടിച്ചു 1 kg. ഈ ആവോലിയുടെ വില വന്നിട്ട് 360 rupees 1 kg. ഓക്കെ, പിന്നെ ലാസ്റ്റ് പിന്നെ വാങ്ങിയത് കൊഞ്ച് മേടിച്ചു. ഇത് 250 rupees 300 rupees കെ ജി കേട്ടോ. ഇത് നല്ല കൊഞ്ചാണ്, വലിയ കൊഞ്ചാണ്. അപ്പൊ ഇത് 300 rupees. അപ്പൊ ഇത്രയും മീനാണ് വാങ്ങിച്ചത്. ഇനി എന്റെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിലാക്കണം. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ മീനെല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ ഓരോ പാത്രങ്ങളിലാക്കി ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നരപ്പിനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഞാൻ ഇത് കഴുകിയിട്ടല്ല വെച്ചേക്കുന്നത്, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ പാത്രങ്ങളിലാക്കി വെള്ളം ഒഴിച്ച് വെച്ചേക്കും കേട്ടോ. ആവശ്യത്തിന് ഞാൻ ഓരോ പാത്രം എടുത്തിട്ട് കഴുകിയിട്ട് യൂസ് ചെയ്യുക ചെയ്യാറ്. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം. എൻ്റെ ഫ്രിഡ്ജ് ഇങ്ങനത്തെ ഫ്രിഡ്ജാണ് കേട്ടോ. ഒരു സൈഡ് ഫ്രീസറും ഒരു സൈഡ് ഫ്രിഡ്ജുമാണ്. ഒരു ഡോറ് മാത്രം ഓപ്പൺ ചെയ്താൽ മതി നമുക്ക് ഫ്രീസറിന് വേണ്ടിയിട്ട്. ഇത് 2 doors. ഈ സൈഡ് വലുതായിട്ട് കാണുന്നത് ഫ്രിഡ്ജും ചെറുതായിട്ട് കാണുന്നത് ഫ്രീസറുമാണ്. ഞാൻ ഈ ഫ്രീസറിനകത്ത് പോയി സ്റ്റോർ ചെയ്തേക്കുന്നത് പരിപ്പും കടലയും അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. കാരണം ഞാൻ കുറച്ച് അധികം മേടിക്കുമ്പോൾ അതിനകത്ത് പുഴുവൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസർ എന്തായാലും ഇത്രയും കാലി കിടക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം വാരി അതിനകത്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനെല്ലാം ഫ്രീസറിനകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2-3 ആഴ്ചത്തിനുള്ള മീൻ എനിക്കായി. ഇപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനുള്ള അലാറം അടിച്ചു തുടങ്ങി. ഇത് ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചതിൻ്റെ പിറ്റേന്ന് കണ്ടല്ലോ, ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ കട്ടിക്ക് ഇങ്ങനെ ഐസ് കെട്ട പോലെ ഇരിക്കും. പിന്നെ നമുക്ക് വേണ്ടുന്ന സമയത്ത് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഐസ് മെൽട്ട് ആക്കിയാൽ മതി. കണ്ടില്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടില്ലേ എത്ര വിലക്കുറവില്ല നമുക്ക് അവിടെ മീൻ കിട്ടുന്നതെന്ന്. കണ്ടില്ലേ
അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഇപ്രാവശ്യം വാങ്ങി നോക്കുക. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ കിട്ടും, വിലയും നല്ല കുറവാണ്. നിങ്ങൾ ഇവിടുന്ന് ഒരു രാവിലെ എത്ര മണിക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനായാലും അങ്ങ് ചെല്ലും. 7 o'clock ചെന്ന് കഴിഞ്ഞാൽ കൂടെ മീൻ കിട്ടും കേട്ടോ രാവിലെ. പക്ഷെ എങ്കിൽ രാവിലെ തന്നെ പോകണം, ലേറ്റ് ആവാൻ പാടില്ല, ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവത്തില്ല. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നാളെ പുതിയ വീഡിയോയും ബ്ലോഗും ടിപ്പുമായിട്ടൊക്കെ നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.